2019 ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ശ്രീ മെജോ ജോസഫ് ആണ്. അദ്ദേഹം നോട്ട്ബുക്ക് മുതൽ ഒട്ടനവധി മലയാള സിനിമകളിലും തമിഴ് തെലുങ്ക് സിനിമകളിലും തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി കിട്ടിയതിൽ വലിയൊരു ഭാഗ്യമായി തന്നെ നമുക്ക് കാണാം. ആദ്യം കോളേജിൻ്റെ പേര് അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കലാലയത്തിനെയും നെടുന്തോണം എന്ന് പറയുന്നത് ആ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ തന്നെയാണ്. ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കഴുത്തിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് തോമസ് സാറിനെ ഈ ചടങ്ങിൽ ചോദിക്കുന്നു. നമ്മുടെ കോളേജ് സെനറ്റിന് എല്ലാ ഘട്ടങ്ങളിലൂടെയും മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഇർഷാദ് അലി സാർ അദ്ദേഹത്തെ ഈ ചടങ്ങിൽ ചോദിക്കുന്നു. ആർട്സ് ഫെസ്റ്റിവൽ നമ്മൾ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ തന്നെ നടത്തുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ വർഷങ്ങൾ തോറും സെനറ്റ് മാറി വരും, ഹൗസുകൾ മാറി വരും. പക്ഷെ മാറാണ്ട് നിൽക്കുന്നത് ഇവിടുത്തെ ആർട്സ് ഇൻചാർജാണ്. കുറേ കാലങ്ങളായിട്ട് ആർട്സ് നല്ല രീതിയിൽ നടത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അരുൺ സാർ. അരുൺ സാറിനെ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒത്തിരി വലിയ നായകൻ നമ്മുടെ സ്വന്തം ചെയർമാൻ ശ്രീ സൗർ മുഹമ്മദ് ഹൈദറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. എം ഇ സി ആയി തീർക്കുന്ന ഇവിടുത്തെ HOD മാർ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പിന്നെ നമ്മുടെ കാർമാന്മാരായ എക്സ് എം ഇ സിയൻസ്, എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ഈ അവസരത്തിൽ മുൻ ചെയർമാനായിരുന്ന ഹിലാൽ മുഹമ്മദിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. അദ്ദേഹം പണ്ട് ആർട്സ് ഇനോഗ്രേഷൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, ഒരിക്കലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. നന്ദി, നമസ്കാരം. നന്ദി നിബ്രാസ്. പഠനത്തോടൊപ്പം കലയും കായികവും ഒരുപോലെ കൈകാര്യം ചെയ്ത് തൻ്റെ മികവ് തെളിയിച്ച നമുക്ക് എന്നും ഒരു മാതൃകയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് തോമസ് സാറിനെ അധ്യക്ഷത
വേദികളുടെ അധ്യാപകര് സഹോദർ നിബ്രസ് ഓഡിയൻസിലുള്ള അധ്യാപകര് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇപ്പൊ ഈ പറഞ്ഞൊന്നും ശരിയല്ല. അതിനകത്ത് കലയും കായിക രംഗമായിട്ട് തീരെ ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് നല്ല സംശയം. എന്തായാലും ഞാൻ ഇവിടെ അരുൺ സാറിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറഞ്ഞു കേട്ടു. വർഷങ്ങളായിട്ട് അദ്ദേഹം ആർട്സിന്റെ ചാർജ് ആയിരുന്ന വ്യക്തിയാണ്. പക്ഷെ അരുൺ സാർ വരുന്നതിനേക്കാളും കൂടുതൽ നാളെ ഞാൻ ആർട്സിന്റെ ചാർജ് ആയിട്ടിരുന്നില്ല. അത് ആർട്സിന്റെ പാർട്ടിയുടെയും ചാർജിന്റെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന ആർട്സുമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. അതാണ് അരുണിന്റെയും എന്റെയും ക്വാളിറ്റി. അപ്പൊ എന്തായാലും ഇപ്പോൾ നിബ്രസ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ വർഷം ഹിലാലിൽ, രണ്ടു വർഷം മുമ്പ് ഹിലാലിൽ പറഞ്ഞ ഒരു വാചകം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടെ കൊണ്ടുവരികയാണ്. ഞാനത് ഇങ്ങനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിലെ നന്മ മറ്റുള്ള അടുത്തിരിക്കുന്നവന്റെ, തന്റെ സുഹൃത്തിന്റെ, തനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ, തന്റെ അയൽക്കാരന്റെ ഒക്കെ വിജയത്തിൽ സന്തോഷിക്കുകയാണ്. ഒരാളുടെ പരാജയത്തിൽ ആനന്ദിക്കരുത്. ഇപ്പൊ ഏത് കലാകായിക പരിപാടി നടക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ സമ്മാനിതനാകുക അല്ലെ സമ്മാനിതയാകുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം അവിടെ പങ്കെടുക്കുക എന്നുള്ളതാണ്. പങ്കെടുക്കുകയും അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സഹൃദയ വ്യക്തിയാകുന്നതാണ് പലയിടത്തായിട്ട് വായിച്ചിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ അരുണനും എനിക്കും കലാപരമായിട്ട് വലിയ കഴിവൊന്നില്ലെങ്കിലും എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ അത്യാവശ്യം നല്ലൊരു കലാ ആസ്വാദകനാണ്. അരുണ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ ഇവന്റ്സും അതിന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ട് മികവുറ്റതാകട്ടെ, അതിന്റെ നിങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് മികവുറ്റതാകട്ടെ, മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അത് ഭംഗിയാകട്ടെ, ഈ കാര്യങ്ങളാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഞാനും ഒരു എഞ്ചിനീയറിംഗ് കലാലയത്തിലൊക്കെ പഠിച്ച ഒരു കാലത്തൊക്കെ മിക്കവാറും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമൊക്കെ ഉള്ള ക്യാമ്പസിൽ, അതിപ്രസരം എന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയമുള്ള ക്യാമ്പസിൽ ഒക്കെ പഠിച്ചു വളർന്ന ഒരു ക്യാമ്പസിൽ, അവിടെ നടക്കുന്ന പല മത്സരങ്ങളിലും വാശിയും വീറും കൂടുന്നത് കാരണം പലപ്പോഴും ഒഴിവാക്കാവുന്ന പല സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ ഓർമ്മയിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ കോളേജ് നമ്മളൊരു കുടുംബമാണ് എന്നൊരു സങ്കല്പമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാതിരിക്കുന്നത്. അത് ഇത്തവണ തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇത്തവണത്തെ സെനറ്റ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആർട്സ് ഫെസ്റ്റിവലിന്റെയും അതുപോലെ ഇതിനു മുമ്പ് തൊട്ടുമുമ്പ് നടന്ന കായിക മത്സരങ്ങളുടെയും ഒക്കെ സംഘാടനം ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ടായി. ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ എനിക്കറിയാൻ കഴിഞ്ഞത് സൗദും രാകേഷുമാണ് നിങ്ങളുടെ ചെയർമാൻ ജോയിൻ സെക്രട്ടറി എന്ന്. നിങ്ങളിപ്പോൾ രാകേഷിനെ ഇവിടെ കാണുന്നുണ്ടാവില്ലേ? രാകേഷിന്റെ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അപകടവും അതിനെ തുടർന്ന് രാകേഷിന്റെ അമ്മ മരണപ്പെടാനുണ്ടായ സാഹചര്യവും ഒക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്ര ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടത്താനായിട്ട് അതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങൾ രാകേഷും കൂടെ ഉൾപ്പെട്ടിരുന്നു. അത് കാരണം ഇപ്പോഴത്തെ സെനറ്ററിനെ അഭിനന്ദിക്കുമ്പോൾ ഞാൻ രാകേഷിനെ കൂടെ എടുത്തു പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 2008 ആദ്യമായിട്ട് ഞാൻ അല്ല എന്റെ മൂന്നാമത്തെ ആർട്സ് ആയിരിക്കണം, അത് മൂന്നാമത്തെ ആർട്സ് ഫെസ്റ്റിവലാണ്. അന്നാണ് ട്രാഫിക് എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിന്റെ ഇപ്പോഴത്തെ സോക്കോളുടെ ന്യൂജൻ മൂവികൾ, പുത്തൻ തലമുറ സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾക്ക് തുടക്കം കുറിച്ച ട്രാഫിക് എന്ന സിനിമ, അന്ന് ആ സിനിമയുടെ തിരക്കഥ രചിച്ച സഞ്ജയ് ബോബി എന്ന് പറയുന്ന സഹോദരന്മാരിൽ നമുക്കിവിടെ അന്നത്തെ ആർട്സ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യാനായിട്ടന്ന് ലഭിച്ചത് ശ്രീ സഞ്ജയിനാണ്. വളരെ അതിമനോഹരമായ ഒരു പ്രസംഗം അദ്ദേഹം അവിടെ കാഴ്ചവെക്കേണ്ടായി. ആ സിനിമയെ അടുത്ത ദിവസം തന്നെ ആ സിനിമ കാണാനായിട്ട് ഈ കോളേജിലെ കുട്ടികളും അധ്യാപകരും എല്ലാം ആ സിനിമ കാണാനായിട്ട് പോയി. ആ വരുന്ന ദിവസങ്ങളിൽ
വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ പക്ഷേ നമ്മുടെ കുട്ടികളും അധ്യാപകരും എല്ലാം തിയേറ്ററുകളായിരുന്നായിരിക്കണം. ആ സിനിമയിൽ വളരെ അതിമനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന പകലൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് ആ ഗാനങ്ങൾക്ക് ഈണം കൊടുത്ത വ്യക്തിയാണെന്ന് നമ്മുടെ വേദിയിലിരിക്കുന്നത്. അത് നമുക്കെന്തായാലും ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഇവിടെ കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ്. ഇപ്പോ ഇത്തവണത്തെ ആൺസ ഒരു വളരെ ഭംഗിയായിട്ടൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നോട്ട്ബുക്ക് എന്ന സിനിമയിലൂടെ സംഗീത സംവിധാന രംഗത്തും അഭിനേതാവ് എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച യുവ സംഗീതജ്ഞനായ ശ്രീ മെജോ ജോസഫിനെ ലയതരം 2019 ഉദ്ഘാടനത്തിനായി ലഭിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇത്രയും തിരക്കിനിടയിലും നമുക്കായി സമയം കണ്ടെത്തിയ ശ്രീ മെജോ ജോസഫ് തന്റെ കലായാത്രയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അവരുടെ ശകലത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാകട്ടെ ഈ വീഡിയോ.
Trojans, Spartans, Guardians, Gladiators. എല്ലാവരും സുഖമല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒന്നത് നിങ്ങൾ എനിക്ക് തന്ന ഇൻട്രൊഡക്ഷൻ, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിന് വേണ്ടി ഞാൻ എനിക്ക് അംഗീകാരമാണ്. ആദ്യം തേരി വരുമ്പോൾ തന്നെ ചാപ്റ്റേഴ്സിൽ പാട്ടായിരുന്നു കേട്ടത്. പിന്നെ ഇത്ര നല്ലൊരു വീഡിയോ എടുത്തു, ഒരു വലിയ അംഗീകാരത്തിൽ വെച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ഒരു കാര്യം, എല്ലാവരും ഭയങ്കര പ്രസൻ്റ് ആണ് ഇവിടെ. നോക്കി പ്രിൻസിപ്പള് ഭയങ്കര ഒരു ഫ്രീ മൂഡിലുള്ള പ്രിൻസിപ്പളാണ്. ഒരുപാട് കോളേജസ് പോയിട്ടുണ്ടെന്നാലും ഇത്രയും കൂളായിട്ടുള്ള പ്രിൻസിപ്പൾ ഞാൻ ആദ്യം കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പളിനും പിന്നെ അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും, എല്ലാ സാറും, എല്ലാ ടീച്ചേഴ്സും, നിങ്ങളെ ചെയർമാൻ പാവം പോയി അപ്പൊ എല്ലാവരും കാണുന്നു ഭയങ്കര സന്തോഷം. നിങ്ങളെല്ലാവരും ഭയങ്കര പ്രസന്റായിട്ടിരിക്കുന്നു. എപ്പോഴും ജീവിതം മുഴുവനും ഇങ്ങനെ തന്നെ ഇരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ നന്മകളും ഈശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരക്കുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം, ഏറ്റവും സന്തോഷപൂർവ്വം ലയതരംഗം ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളായിട്ട് അറിയിച്ചു. താങ്ക് യു.